മണിക്കൂർ കൊണ്ട് 771 കിലോമീറ്റർ പിന്നിടും. നിർത്തുന്നത് രണ്ട് സ്റ്റോപ്പുകളിൽ. 1440 പേർക്ക് യാത്ര. പറയുന്നത് മറ്റൊരു ട്രെയിനിനെക്കുറിച്ചുമല്ല, നമ്മുടെ സ്വന്തം വന്ദേ ഭാരതിനെക്കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽ ശൃംഖലകളിലൊന്നാണ് ഇന്ത്യൻ റെയിൽവേ. സേവനങ്ങൾ വിപുലീകരിക്കുന്ന തിരക്കിലാണ് അടുത്ത കാലത്തായി ഇന്ത്യൻ റെയിൽവേ. അങ്ങനെയാണ് യാത്രക്കാർ രണ്ടു കൈനീട്ടും സ്വീകരിച്ച വന്ദേ ഭാരതും എത്തിയത്. ഏറ്റവും പുതിയ വന്ദേ ഭാരതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. സാധാരണ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് 8 അല്ലെങ്കിൽ 16 കോച്ചുകളാണ് ഉള്ളത്. എന്നാൽ രാജ്യത്ത് ആദ്യമായി 20 കോച്ചുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ സർവീസ് ആരംഭിച്ചു. സെമി ഹൈസ്പീഡ് ട്രെയിനുകളുടെ ഗണത്തിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചെന്നൈയിലെ കോച്ച് ഫാക്ടറിയിൽ വികസിപ്പിച്ച ട്രെയിനിന്റെ സർവീസ് ഒട്ടേറെ പ്രത്യേകതകളുള്ളതാണ്. ഉത്തർപ്രദേശിലെ വാരണസിയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കാണ് ഈ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോക്സഭാ മണ്ഡലമാണ് വാരണസി. ഒട്ടേറെ ഹൈന്ദവ തീർത്ഥാടകരെത്തുന്ന ഈ നഗരത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കുന്നത് കൂടിയാണ് പുതിയ ട്രെയിൻ. ടിക്കറ്റ് നിരക്ക്, സമയം തുടങ്ങി എല്ലാ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 20 കോച്ചുള്ള രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ വാരണസിയിൽ നിന്നാണ് സർവീസ് ആരംഭിച്ചത്. ഇതിന്റെ ഫ്ളാഗ് ഓഫ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി നിർവഹിക്കുകയും ചെയ്തിരുന്നു. കോച്ചുകളുടെ എണ്ണം കൂടിയതിനാൽ കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ സൗകര്യമുണ്ട്. ഒരു വേള 1440 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. വെയിറ്റിംഗ് ലിസ്റ്റിൽ കുരുങ്ങുന്ന അവസ്ഥ കുറയുമെന്ന് ചുരുക്കം. ട്രെയിൻ നമ്പർ, സമയം, ടിക്കറ്റ് നിരക്ക്. നേരത്തെ ഈ റൂട്ടിൽ ചെറിയ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തിയിരുന്നു. അത് മാറ്റിയ ശേഷമാണ് 20 കോച്ചുള്ള ട്രെയിൻ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. നോർത്തേൺ റെയിൽവേ സോണിന് കീഴിൽ വൻ മാറ്റങ്ങളാണ് അതിവേഗം സംഭവിക്കുന്നത്. 2 ജോടി ട്രെയിനുകളാണ് ഡൽഹിക്കും വാരണസിക്കും ഇടയിൽ സർവീസ് നടത്തുക. 771 കിലോമീറ്റർ ദൂരമുള്ള യാത്ര 8 മണിക്കൂർ കൊണ്ട് അവസാനിക്കും. ഈ റൂട്ടിലോടുന്ന ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ആണിത്. വാരണസിയിൽ നിന്ന് രാവിലെ 6 മണിക്കാണ് സർവീസ് ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ഡൽഹിയിലെത്തും. ഉച്ചയ്ക്ക് 3 മറ്റൊരു ട്രെയിനിൽ വാരണസിയിൽ നിന്ന് പുറപ്പെട്ട് രാത്രി 11 ഡൽഹിയിലെത്തും. ഇതേ വേളയിൽ ഡൽഹിയിൽ നിന്ന് വാരണസിയിലേക്കും സർവീസ് ഉണ്ട്. ദീർഘദൂര സർവീസ് ആണെങ്കിലും 2 സ്റ്റേഷനുകളിൽ മാത്രമാണ് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത്. പ്രയാഗ്രാജ് ജംഗ്ഷൻ, കാൺപൂർ സെൻട്രൽ എന്നീ സ്റ്റേഷനുകളിൽ മാത്രം. തുടങ്ങുന്നതും അവസാനിക്കുന്നതുമായ സ്റ്റേഷനുകളുടെ കണക്ക് കൂടി പരിഗണിച്ചാൽ മൊത്തം 4 സ്റ്റേഷനുകളിൽ മാത്രമാകും ട്രെയിൻ നിർത്തുക. മുൻകൂട്ടി ബുക്ക് ചെയ്ത് മാത്രമേ യാത്ര സാധ്യമാകൂ. 1440 സീറ്റുകളാണ് ട്രെയിനിലുള്ളത്. AC ചെയർ കാർ, എക്സിക്യൂട്ടീവ് ചെയർ കാർ എന്നീ 2 സീറ്റ് ഓപ്ഷനുകൾ മാത്രമേ ഉള്ളൂ. വാരണസിയിൽ നിന്ന് ഡൽഹിയിലേക്ക് AC ചെയർ കാർ സീറ്റിൽ യാത്ര ചെയ്താൽ 1795 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. അതേസമയം എക്സിക്യൂട്ടീവ് ചെയർ കാർ സീറ്റിന് 3320 രൂപയും. അതിവേഗം എത്താൻ സാധിക്കുമെന്നതും മികച്ച സൗകര്യമുള്ളതും കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുമെന്ന പ്രതീക്ഷയിലാണ് റെയിൽവേ. രാജ്യത്ത് 6 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടി സർവീസ് ആരംഭിക്കുന്നുണ്ട്. ടാറ്റ നഗർ പട്ന, ബ്രഹ്മപൂർ ടാറ്റ നഗർ, റൂർക്കേലെ ഹൗറ, ദിയോഖർ വാരണസി, ഭഗൽപൂർ ഹൗറ, ഗയ ഹൗറ എന്നീ റൂട്ടുകളിലാണ് പുതിയ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് നടത്തുക. പുതിയ ട്രെയിനുകൾ വേഗത, സുരക്ഷിത, യാത്രാ സൗകര്യങ്ങൾ എന്നിവ പ്രദാനം ചെയ്യുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുമുണ്ട്.